കോൺഗ്രസ് ഇനി സീറ്റോ സ്ഥാനമാനങ്ങളോ ഒന്നും നൽകില്ല എന്ന് ഉറപ്പായതോടെ ഇടതുപക്ഷത്തേക്ക് ചേക്കേറാനൊരുങ്ങുന്ന പ്രൊഫസർ കെ വി തോമസ് സി പി എമ്മിലെ തലമുതിർന്ന നേതാവായ എം എം ലോറൻസിൻ്റെ വാക്കുകൾ ഒരു നിമിഷം ശ്രദ്ധിക്കണം. അത് കെ വി തോമസ് മാത്രമല്ല, കെ വി തോമസിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാനൊരുങ്ങുന്ന എറണാകുളത്തെ സി പി എമ്മുകാരും തിരിച്ചറിയേണ്ടുന്ന വാചകങ്ങളാണ്. എത്രയോ സ്ഥാനമാനങ്ങൾ കോൺഗ്രസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു, എത്രയോ തവണ മത്സരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരാൾ പിന്നെയും അധികാര കൊതിമൂത്ത് മത്സരരംഗത്തിറങ്ങുന്നത് എത്രമാത്രം ഭൂഷണമാണ് എന്നാലോചിക്കണം എന്നാണ് എം എം ലോറൻസ് പറഞ്ഞത്. ധാരാളം യുവാക്കൾ രാഷ്ട്രീയത്തിൽ അവസരത്തിനായി കാത്തു നിൽക്കുമ്പോൾ ഈ നാടിന് ഇന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ സജ്ജരാണ് എന്ന് നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെയൊക്കെ വെട്ടിമാറ്റി പിന്നെയും പിന്നെയും തനിക്കു തന്നെ മത്സരിക്കണം എന്നുള്ള മോഹം കെ വി തോമസിന് ഉണ്ടാകുന്നത് പലവട്ടം ആലോചിക്കണം എന്നാണ് എം എം ലോറൻസ് കൃത്യമായി നൽകുന്ന ഒരു ഉപദേശം. എം എം ലോറൻസിനെ പോലെ ഒരു മുതിർന്ന നേതാവ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒരു ഘട്ടം കഴിയുമ്പോൾ ഉപേക്ഷിക്കാനുള്ളതാണ് എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി അത്തരം നിലപാട് സ്വീകരിച്ച ഒരാളാണ്. ആ മനുഷ്യൻ എറണാകുളത്തെ സി പി എം രാഷ്ട്രീയത്തെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ ഈ കെ വി തോമസിൻ്റെ വരവിനെ കണ്ണുമടച്ച് സ്വാഗതം ചെയ്യുന്ന സി പി എംകാരോട് ചങ്കുറപ്പോടുകൂടി ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അവകാശം എം എം ലോറൻസിന് ഉണ്ട് എന്നത് നേരു തന്നെയാണ്. ശരിക്കും സി പി എമ്മും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എം എം ലോറൻസിനെ പോലുള്ള ഒരാൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ തള്ളിക്കളയേണ്ടതില്ല. കാരണം കെ വി തോമസ് ഇടതുപക്ഷത്തേക്ക് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ചെന്തെങ്കിലും ഒരു മാറ്റം എറണാകുളത്തെ ഇടതുപക്ഷത്തിന് സംഭവിക്കാൻ പോകുന്നു എന്ന് കരുതുക വയ്യ. അങ്ങനെ കെ വി തോമസുമാരില്ലാതെ തന്നെ ശക്തമായ പോരാട്ടം നടത്തി കോർപ്പറേഷൻ തിരികെ പിടിക്കാൻ ഇടതുമുന്നണിക്കായില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊച്ചി പോലുള്ള ഒരു സീറ്റ് പിടിച്ചെടുക്കാനായില്ലേ? എറണാകുളത്ത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവയ്ക്കാനായില്ലേ? അതുതന്നെയല്ലേ കാണേണ്ടത്? ഇപ്പോൾ കെ വി തോമസിനെ പോലെ ഒരാളെ കൊണ്ടുവന്നാൽ ഒന്നുകിൽ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റായ വൈപ്പിൻ കൊടുക്കണം, അല്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട അരൂർ കൊടുക്കണം എന്നുള്ളതാണ്. ഈ രണ്ട് സീറ്റുകളും യുവതലമുറയ്ക്ക് കൈമാറി ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് പിടിച്ചെടുക്കാവുന്ന സീറ്റുകളാണ് സി പി എമ്മിന്. അങ്ങനെ ഒരിടത്ത് ഈ കെ വി തോമസിനെ പോലെ കോൺഗ്രസിൽ നിന്ന് എടുക്കാച്ചരക്കായി മാറുന്ന ഒരാളെ ചുമക്കേണ്ടുന്ന ഗതികേട് എന്തിനാണ് സി പി എം ഉണ്ടാക്കുന്നത് എന്നുള്ളത് സി പി എം തന്നെ പലവട്ടം ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അപ്പുറത്തു നിന്ന് വരുന്നവരെ ഇപ്പുറത്തേക്ക് സ്വീകരിക്കുക എന്നുള്ളതൊക്കെ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. പക്ഷേ കെ വി തോമസിനെ പോലെ ഒരാൾ രാഷ്ട്രീയത്തിൽ ഇനി വലുതായൊന്നും ചെയ്യാനില്ല എന്ന് വളരെ കൃത്യമായി അടയാളപ്പെടുത്തി കഴിഞ്ഞ ഒരാൾ ഇനി എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു എം എൽ എ ആയിട്ടൊക്കെ വന്നിരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. എങ്കിലും എനിക്കൊരു അധികാരം വേണം എന്നുള്ള ചിന്ത മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ സി പി എമ്മിലെ രണ്ട് യുവമുഖങ്ങളെ, രണ്ട് സേവനസന്നദ്ധരായ ചെറുപ്പക്കാരെ നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ കിട്ടുന്ന അവസരം ഈ കെ വി തോമസിന് വേണ്ടി ബലി കഴിക്കുന്നത് എത്രമാത്രം ഗുണകരമാകും എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്തു സമവാക്യത്തിൻ്റെ പേരിലായാലും എറണാകുളത്ത് വളരെ കൃത്യമായ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയിട്ടുള്ള ഇടതുമുന്നണിക്ക് ഈ കെ വി തോമസുമാരെ ചുമക്കേണ്ടി വരുന്ന ഗതികേടിനെക്കുറിച്ചാണ് എം എം ലോറൻസ് കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. അത് ഒരേ സമയം കെ വി തോമസിനും ഇടതുമുന്നണിക്കുമുള്ള ഉപദേശമാണ്.